വാർത്താപ്രഭാതത്തിൽ ഇനി അതിഥിയുടെ സമയമാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത ഒരു അതിഥിയാണ് അല്ലേ പ്രഭുല? സിനിമയിലും അതുപോലെ മിനി സ്ക്രീനിലും തിളങ്ങി നിൽക്കുന്ന പൊന്നമ്മ ബാബുവാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. സ്വാഗതം പൊന്നമ്മ ചേച്ചി. നമസ്കാരം. ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെയായി സിനിമയിലും മിനി സ്ക്രീനിലും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു തമിഴ് ചിത്രത്തിലൂടെയാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയവും അത് തന്നെയാണ്. തുടരിയിലെ അനുഭവം അത് എങ്ങനെയായിരുന്നു? തുടരി ആക്ച്വലി ഞാനൊരു തമിഴ് പടം ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച ഒരാളല്ല. അങ്ങനെ ഒരു തമിഴ് പടത്തിൽ അഭിനയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളുമല്ല. ഈ അവസരം എന്നെ തേടി വന്നതാണ്. കാരണം ഡയറക്ടർ എൻ്റെ ഫോട്ടോസ് ഇവിടുന്ന് നമ്മുടെ ശിബു ശിശിരൻ, ശിബു കുറ്റിമൂടാണ്, ശിബു ശിശിരൻ എന്ന പ്രൊഡ്യൂസറും കൂടെയാണ് പുള്ളി. പുള്ളിയാണ് ഇവിടുന്ന് കുറേ ഫോട്ടോസ്, ഞാൻ പോലും അറിയാതെയാണ് കുറേ ഫോട്ടോസ് പ്രഭു സോളമൻ സാറിന് അയച്ചു കൊടുക്കുന്നത്. കാരണം ഇതിനു മുൻപ് അമലാപ്പോളിനെ ലക്ഷ്മി മേനോനെയൊക്കെ പരിചയപ്പെടുത്തിയത് ഈ ശിബു ശിശി ശിശിരനാണ് പ്രഭു സോളമൻ സാറിനെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ ഫോട്ടോസ് അയക്കാൻ പറഞ്ഞപ്പോൾ നെറ്റിൽ നിന്ന് കുറേ ഫോട്ടോസ് അയച്ചു കൂട്ടത്തിൽ എൻ്റെ ഫോട്ടോസും അയച്ചു. അയച്ച കൂട്ടത്തിൽ എൻ്റെ ഫോട്ടോ സെലക്ട് ആയി. അപ്പോൾ എൻ്റെ ഫോട്ടോ സെലക്ട് ആയപ്പം അവരോട് പറഞ്ഞു ഞാൻ അഭിനയിച്ച പടം ഏതൊക്കെയാണ്, അതിൻ്റെ ഏതൊക്കെയാണ് പറഞ്ഞപ്പോഴത്തേക്കും അവർ നമ്മുടെ ഇപ്പോൾ ഇറങ്ങിയ ലേറ്റസ്റ്റ് റോമൻസ്, അവതാരം, മയമോഹിനി, കുറേ നല്ല മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, അങ്ങനെ കുറേ സീരീസ് അവർ പറഞ്ഞു, മര്യാദ രാമൻ, അങ്ങനെ പറഞ്ഞിട്ട് സീരി എടുത്ത് കണ്ടതിന് ശേഷമാണ് ഡയറക്ടർ എന്നെ ഇതിനകത്ത് ഫിക്സ് ചെയ്തത്. കാരണം ആ ഡയറക്ടർ എന്നെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. ഞാൻ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് ഡയറക്ടർ എന്നെ നേരിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് അവസരം എനിക്ക് ഇതിനകത്ത് വന്നത്. ഇതിലെ കഥാപാത്രത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത് ഞാനകത്ത് ഒരു ഹീറോയിൻ, ഒരു സിനിമാ നടിയുടെ ഒരു മദർ ക്യാരക്ടറാണ് ഇതിനകത്ത്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു അമ്മ കഥാപാത്രം. അതിൽ ഒരുപാട് യാത്രക്കാരുണ്ട് ട്രെയിനിൽ. ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞാനും എൻ്റെ മോളും, മോളായിട്ട് അഭിനയിക്കുന്നത് ബംഗാളി നടി പൂജ എന്ന് പറഞ്ഞ കുട്ടിയാണ്. അവരുടെ അസിസ്റ്റൻസാണ് കീർത്തി സുരേഷ്, അതാണ് നായിക, നമ്മുടെ കീർത്തി സുരേഷ്. ഒരു എൻ്റെ മോളെ ടച്ചപ്പ് കേളായിട്ടാണ് കീർത്തി സുരേഷ് അഭിനയിക്കുന്നത്. അപ്പോൾ അതിൽ യാത്ര ചെയ്യുമ്പം ഒരു ട്രെയിനിൽ എന്താ പറയണേ, എന്നാ ഡൽഹിയിൽ നിന്നൊരു ട്രെയിൻ പുറപ്പെട്ടിട്ട് അത് ചെന്നൈയിൽ എത്തുമ്പം അതിനിടയിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിൽ ആ ട്രെയിനിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും അല്ലെ സംഭവിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നത്. അതിനകത്ത് ഏറ്റവും ഒരു സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് എല്ലാ മിക്ക സീനും എനിക്ക് ധനുഷ് കോമ്പിനേഷനായിരുന്നു അതിനകത്ത്. പ്രത്യേകിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളി ആയിട്ട് തന്നെയാണ് ആ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. കൂടാതെ കുറച്ച് തമിഴും കൂടെ ധനുഷ് തമ്പിരാമയ്യ കോമ്പിനേഷൻ തമിഴും മലയാളവും കൂടെ മിക്സ് ചെയ്തിട്ട് എന്നാണ് ഞാൻ അത് എന്നെ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ വലിയ സന്തോഷം ഞാൻ തന്നെയാണ് ആ പടം ഡബ് ചെയ്തു. തമിഴിലെ സൂപ്പർ ഹീറോയാണ് ധനുഷ്. ധനുഷ് മൊത്തമുള്ള അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ലല്ലോ. ഇപ്പോൾ തമിഴിൽ അഭിനയിക്കും, ധനുഷിനോടൊപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റും. ഞാൻ ഒരിക്കൽ പോലും സ്വപ്നം കണ്ടിരുന്ന ഒരാളല്ല. ആക്ച്വലി എന്നോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സീൻ നമ്മൾ അഭിനയിക്കുമ്പോൾ അത് നന്നായിരിക്കുന്നു എന്ന് നമ്മുടെ അടുത്ത് പറയുകയും വളരെയധികം നമ്മൾ ധനുഷ് എന്ന് കേൾക്കുമ്പം നമുക്ക് വിചാരിക്കും അയ്യോ എന്തോ വലിയ ജാടയും ഇങ്ങനെയൊക്കെ ഉള്ളതാണെന്ന്. ഒന്നുമില്ല, വെരി നമ്മളിൽ സാധാരണക്കാരും സാധാരണക്കാരനായ ഒരാളായിട്ടാണ് തന്നെയാണ് നമ്മളോടൊപ്പം നിന്ന് അഭിനയിക്കുകയും നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഹ്യൂമർ നമ്മൾ കാണിച്ചാൽ പുള്ളി അറിയാതെ ചോട്ടി ചിരിച്ചു പോവും, പിന്നെ റീഷൂട്ട് വീണ്ടും എടുക്കും. അപ്പോൾ ഡയറക്ടർ ഒരു ഷോട്ടിൽ അഭിനയിച്ചു പറഞ്ഞു, സാറ് അന്ത സീൻ സാറ് കുറച്ച് ചിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ധനുഷ് പറഞ്ഞു അന്ത അമ്മ എൻ്റെ മൂഞ്ചി പാത്തപ്പം ഞാൻ ചിരിച്ചു പോയി സാറെന്ന് പറഞ്ഞു. അതിനകത്തൊരു ഹ്യൂമർ, ഞാനത് ചാപ്പാട് കാര്യത്തെയും കൂടിയാണ് പടത്തിനകത്ത് ഞാൻ ചാപ്പാട് കഴിക്കുന്ന ഒരു സീക്വൻസ്, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എൻ്റെ അവിടെ അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് പുള്ളി അതിനകത്ത് ഓർഡർ എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ കുറേ ലിസ്റ്റ് പറയും. അപ്പോൾ എൻ്റെ ഈ ആക്രാന്തപ്പെട്ട ഡയലോഗ് പറയുമ്പോൾ ധനുഷ് എവിടെയോ ഒന്ന് ചിരിച്ചു, പിന്നെ അത് വീണ്ടും ഒന്നും കൂടെ സാറത് എന്താ പറയണത് മാറ്റി ഒന്നും കൂടെ സാറത് റീഷൂട്ട് ചെയ്തു അപ്പം തന്നെ. അപ്പോൾ അങ്ങനെ വളരെയധികം വളരെ സ്നേഹമായിരുന്നു. എനിക്ക് ആ നിമിഷങ്ങളൊന്നും എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാനും പറ്റത്തില്ല. തുടരി ഒരു തുടക്കമാണോ, ഇനി തമിഴ് സിനിമകൾ തുടർച്ചയായി തിരഞ്ഞെടുക്കുവാൻ തന്നെയാണോ ആലോചന?
എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എന്താ പറയണേ മലയാളത്തിൽ നിൽക്കണ എന്നെ ഇത്രയും ഒരു നടിയാക്കിയതും അല്ലെ എന്നെ ഇവിടെ സെലക്ട് ചെയ്ത് കൊണ്ടുപോയതും ഒക്കെ എൻ്റെ മലയാള സിനിമ കണ്ടിട്ട് തന്നെയാണല്ലോ എന്നെ അവർ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പോൾ എപ്പോഴും ഞാൻ ഫസ്റ്റ് എൻ്റെ നമ്മുടെ എന്നെ എനിക്ക് മലയാളം പടത്തിൽ തന്നെ നിന്ന് നല്ല കഥാപാത്രങ്ങൾ വെറൈറ്റി ഒരു വേഷത്തിലല്ല വെറൈറ്റി കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ ചെയ്യണം എന്നുള്ള എൻ്റെ ആഗ്രഹം. പിന്നെ തമിഴ് തമിഴ് ഇതുപോലെ നല്ല അവസരങ്ങൾ അല്ലെ നല്ല കഥാപാത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ തമിഴ് ചെയ്യും. എന്തുകൊണ്ട് ഞാൻ തമിഴ് പടത്തിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് തമിഴ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളതല്ല, നല്ല കഥാപാത്രങ്ങൾ വന്നാൽ തമിഴ് ചെയ്യും. സ്ഥിരമായ കോമഡി വേഷങ്ങളിലാണ് കാണുന്നത്, അത് അങ്ങനെ തന്നെ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്നതാണോ അതോ മറ്റ് വേഷങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണോ? അല്ല, ഇപ്പോൾ കുറച്ച് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിലെ സംബന്ധിച്ച് ഇപ്പോൾ ഏത് കഥാപാത്രം എൻ്റെ അടുത്ത് നോക്കിയാലും ഒരു ചെറിയ ഹ്യൂമർ ടച്ച് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവതാരം എന്നൊരു സിനിമ ഞാൻ ജോഷി സാറിൻ്റെ പടം ചെയ്തു, അത് ഞാൻ പക്കാ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. അതോടൊപ്പം തന്നെ വേറൊരു ഒരു അമ്മ ക്യാരക്ടർ ചെയ്തു, അത് വളരെ സെൻറ്റിമെൻസ് ആയിരുന്നു. പിന്നെ ഹ്യൂമർ, പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന നമ്മുടെ അനീഷ് അൻവറിൻ്റെ ഒരു പടമാണ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന് പറയുന്ന പടത്തിനകത്ത് ഞാനൊരു ടീച്ചറും സഹാവും കൂടെയാണ്, ഒരു സഹാബും കൂടെ. അതിനകത്തൊക്കെ ഒരു വലിയതായിട്ട് ഹ്യൂമറൊന്നും വന്നിട്ടില്ല, വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതായിട്ടാണ് വന്നത്. അപ്പോൾ വെറൈറ്റി കഥാപാത്രങ്ങൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റിയിട്ടുള്ളത്. ഒരേ ലെവലിലുള്ള ഒരു കഥാപാത്രം പിന്നെ ഒരിടയ്ക്ക് എനിക്ക് വന്നിരുന്നു, പക്ഷെ അത് ഞാൻ തന്നെ ശ്രദ്ധിച്ചാണ് പിന്നെ പടങ്ങൾ ചെയ്യുന്നതും. പിന്നെ അതുപോലെ വേഷങ്ങൾ വരുന്നത് ഇപ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ തന്നെയാണ് വരുന്നത്. പിന്നെ സായ ഒരു കരയുന്ന ഒരമ്മ എന്ന് പറയാൻ, അത് ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ മോടെ പടമല്ലാതെ വേറൊരു പടം ഞാനൊരു കരയുന്ന അമ്മ ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ നമുക്ക് കൂടുതലും ഈ ചോദിച്ച പോലെ ഈ ഹ്യൂമർ ടച്ചുള്ള കഥാപാത്രം അല്ലെങ്കിൽ പിന്നെ നെഗറ്റീവ് ക്യാരക്ടർ അങ്ങനെ ഡിഫറെൻ്റായിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. എനിക്ക് ഡിഫറെൻ്റ് കഥാപാത്രം ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ കൂടുതലും വരുന്നത് ഇപ്പോൾ ചോദിച്ച പോലെ ഹ്യൂമർ ടച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഈ ഒരമ്മ ഹ്യൂമറിലൂടെ പോകുന്ന ഒരു സംഭവം. കുറച്ച് സമയം കൂടെ ഇങ്ങനെ അങ്ങ് പോട്ടെ, ഹ്യൂമർ ചെയ്യാനല്ലേ നമുക്ക് മലയാള സിനിമയിൽ ആൾക്കാർ കുറവ്. അതെ അതെ, താല്പര്യമുണ്ടോ ഹ്യൂമർ ചെയ്യാൻ തന്നെയാണോ താല്പര്യവും? അയ്യോ, ഞാൻ സത്യമാണ് വിചാരിച്ച ഒരാളല്ല ഞാൻ ഹ്യൂമർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊന്നും. ഞാൻ മലയാള സിനിമയിൽ തുടങ്ങി തന്നെ നല്ലൊരു അമ്മയായിട്ട് തന്നെ ആണ് ഞാൻ മലയാള സിനിമയിൽ തുടക്കം വെച്ചത്. പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, പൊന്നുസ് എന്തിനാണ് നല്ല അമ്മവേഷമൊക്കെ ചെയ്തതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ കോമഡിയൊക്കെ ഇടയ്ക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞു, ഞാൻ പണ്ടപ്പം ലളിത ചേച്ചി, സുകുമാരിയമ്മ, മരിച്ചുപോയ മീനച്ചേച്ചി, ഇവരെല്ലാം എല്ലാവരും ചേഞ്ച് ഒരു സ്ഥായിയായ ഒരു ആൾക്കാരല്ല, അവരെല്ലാം വളരെ ഡിഫറെൻറ്റ് കഥാപാത്രങ്ങൾ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഹ്യൂമറിൽ എവിടെയോ ഒരു അംശം ദൈവം എനിക്ക് തന്നു, നിനക്ക് ഇതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ച ഒരാളല്ല ഞാനൊരിക്കലും ഹ്യൂമർ ചെയ്യാൻ പറ്റും ആൾക്കാരെ കൊണ്ട് ഞാൻ കാരണം ചിരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. അതൊക്കെ ദൈവ നിയോഗം, അത് ഞാൻ കൂടുതൽ ഇപ്പം ദൈവത്തിനോട് ഒരുപാട് നന്ദിയും പറയുന്നു. ജീവിതത്തിലും ഈ കോമഡി ഉണ്ടോ, തമാശയൊക്കെ പറയുന്ന ആളാണോ? തമാശ കുറച്ചൊക്കെ പറയാറുണ്ട്, എന്നാലും അത്ര വലിയ തമാശ ഒന്നും ഇല്ല. വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ കുടുംബമൊക്കെ കുടുംബത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ തമാശയും പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. പിന്നെ തമാശ പറഞ്ഞിടത്ത് തീർച്ചയായും ഞാൻ തമാശ പറഞ്ഞിരിക്കും. ഞാൻ വളരെയായിട്ട് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പം ചിരിക്കാനും സന്തോഷിക്കാനും എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്കിഷ്ടം. സിനിമാ സെറ്റിലൊക്കെ അങ്ങനെയായിരിക്കും അല്ലേ? സിനിമ സെറ്റ് നല്ല രസമല്ലേ. ഇപ്പോൾ ദിലീപിൻ്റെ സെറ്റിൽ പോയാൽ നമ്മൾ ചിരിച്ച്, ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നല്ലേ കോമഡി സീൻസൊക്കെ ഞങ്ങളൊന്ന് ചിരിച്ചിട്ടാണ് പ്രേക്ഷകർ ചിരിക്കുന്നത്. ഞങ്ങളവിടെ ഭയങ്കരമായിട്ട് ചിരിയും ഒരു തകർത്തിട്ടാണ് ഞങ്ങളവിടെ അഭിനയിച്ച് പ്രേക്ഷകരെ മുന്നോട്ട് എത്തിക്കുന്നത്. ദിലീപിൻ്റെ സെറ്റിലായാലും മമ്മൂക്കയുടെ സെറ്റായാലും വേറെ എന്ത് മറ്റേ ചാക്കോച്ചൻ്റെ സെറ്റായാലും എല്ലായിടത്തും കോമേഡിയന്മാരുണ്ടാവും, അവരെന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മൾക്ക് ഭയങ്കരമായിട്ട് ചിരിച്ച് നമ്മൾ രസമായിരിക്കും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, സെറ്റിലൊക്കെ എൻജോയ് ചെയ്യുക, ചിരിക്കുക. നമ്മളെക്കൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ട് നമ്മൾ തിരിച്ച് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുക, നമ്മളെക്കൊണ്ട് പറ്റുക എന്ന് പറയുന്ന ഒരു 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 ഭാഗ്യമല്ലേ. തൊടരിയിലെ ഡബ് ചെയ്തത് പൊന്നമ്മ തന്നെയാണ്, അപ്പം തമിഴറിയോ? തമിഴ് എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ ഞാൻ തമിഴ് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു അവർ തമിഴ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളിനെ വെച്ചിരുന്നു. ഞാനിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളെയും കൊണ്ടാണ് പോയത്. പക്ഷേ ഏറ്റവും കൂടുതൽ വിഷമിച്ച് ഞാൻ അവിടെ തമിഴ് ഡയലോഗ് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമായിരുന്നു, എഴുതിയെടുക്കണമായിരുന്നു. എഴുതിയെടുത്തിട്ട് അത് പഠിച്ചിട്ടാണ് ഞാൻ അത് മലയാളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ച് പ്രയാസമില്ല, നമ്മൾ തപ്പേ നമ്മൾ ഡയലോഗ് പറയും. പിന്നെ ചില തമിഴ് വാക്കുകൾ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു, കാരണം ഞാൻ തമിഴ് അങ്ങനെ വലുതായിട്ടൊന്നും ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇപ്പോൾ തമിഴ് സിനിമകൾ കാണുകയും എന്നോട് സാറ് പറഞ്ഞു ഇനി അമ്മ കൂടുതലും തമിഴ് സിനിമകൾ കാണണം, തമിഴ് കൂടുതൽ സംസാരിക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു.
അപ്പൊ ഈ തമിഴ് വാക്കുകളൊക്കെ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോയ ആൾ എനിക്ക് കറക്റ്റായിട്ട് അത് എനിക്ക് പറഞ്ഞു തരികയും അത് ഡബിങ് സമയത്ത് സാറ്, അത് സാറ് ഡബ് ചെയ്യാൻ നേരത്താണ് ഏറ്റവും രസം. അമ്മ നന്നായി ഡബ് ചെയ്യുക, കാരണം ഞാനത് മലയാളത്തിൽ ഇപ്പം പറയുക, കാരണം ഞാൻ നിങ്ങളെ അങ്ങ് തേടി വന്നതാണ്, നിങ്ങൾ എന്നെ തേടി വന്നതല്ല. നന്നായി ഡബ് ചെയ്യുന്നു സാർ, കറക്റ്റായിട്ട് ആ ഒരു എൻ്റെ ഡയലോഗ്സ് എല്ലാം ഡബിങ് സമയത്ത് സാറുണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ, പ്രഭു സോളമൻ സാറ്. അപ്പോൾ സാറ് കറക്റ്റായിട്ട് പറഞ്ഞ് തന്നാണ് ഞാനത് ഡബ് ചെയ്തത്. അതുകൊണ്ട് തമിഴ് പിന്നെ ഭാഷയെല്ലാം പഠിച്ച് തന്നെയാണ് കുറച്ച് തമിഴ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ജഗതി ശ്രീകുമാറിനോടൊക്കെ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീൻസ് ഒരുപാട് ചിത്രങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ സിനിമയിൽ സജീവമായി ഇല്ല. അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപക്ഷെ അത് പങ്കുവയ്ക്കാനുണ്ടാവും താങ്കൾക്ക്. അയ്യോ, അമ്പിളിച്ചേട്ടനെ പറ്റി പറഞ്ഞാൽ സങ്കടം വരും ഇപ്പം പറയുമ്പോൾ. കാരണം ഇന്നിപ്പോൾ സത്യം അമ്പിളിച്ചേട്ടൻ്റെ ഒരു 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 മാറി നിൽപ്പ് എന്നൊക്കെ പറയുന്ന എന്നെപ്പോലുള്ള കഥാപാത്രങ്ങൾ അമ്പിളിച്ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നുമില്ല. നമ്മുടെയൊക്കെ കഥാപാത്രങ്ങൾ സിനിമയിൽ എത്രയോ കഥാപാത്രങ്ങൾ നമുക്കൊക്കെ ചെയ്യാൻ കടന്നിരുന്നായിരുന്നു. അമ്പിളിച്ചേട്ടൻ്റെ ഒരു മാറുന്നിപ്പ് വളരെയധികം അത് നമ്മളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഒന്ന്, അമ്പിളിച്ചേട്ടനോട് അഭിനയിച്ച നിമിഷങ്ങളൊന്നും എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ ലൈഫിൽ മറക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം അത്രയും നമ്മൾ കൂടെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഇടിച്ചിടിച്ച് നിന്ന് അമ്പിളിച്ചേട്ടനോട് അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ ഒരുപാട് ബ്ലെസ് ചെയ്തിട്ടുണ്ട്. അമ്പിളിച്ചേട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്പിളിച്ചേട്ടനെ. ഒരുപക്ഷെ അമ്പിളിച്ചേട്ടനോടൊപ്പം ഞാൻ കടപിടിച്ച് നിൽക്കുന്നതുകൊണ്ടാവാം ചിലപ്പം അമ്പിളിച്ചേട്ടനോട് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ളത്. കാരണം അഭിനയിക്കുമ്പം പലപ്പോഴും അമ്പിളിച്ചേട്ടൻ ടൈമിങ്ങിനനുസരിച്ച് ഒരുമാതിരിപ്പെട്ട നല്ല ഒരു ആർട്ടിസ്റ്റിനെ അമ്പിളിച്ചേട്ടനൊപ്പം പിടിച്ചു നിന്ന് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അദ്ദേഹം ഡയലോഗെല്ലാം ഈ നല്ല ഇങ്ങനെ എന്താ പറയട്ടെ, ഒരു ഗ്യാപ്പില്ലാതെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളതനുസരിച്ച് ഇടിച്ചിടിച്ച് അദ്ദേഹത്തോടൊപ്പം നമ്മളതൊന്ന് നമ്മൾ ഫൈറ്റ് തന്നെ അഭിനയിക്കണം. പിന്നെ പല സീക്വൻസുകളും നമ്മൾ അഭിനയിക്കുമ്പം നമുക്ക് പറഞ്ഞു തരും. ഞാനത് ചെയ്യുമ്പം പൊന്നമ്മ അത് ചെയ്തു, ഞാൻ പൊന്നമ്മ അത് ചെയ്യുമ്പോൾ ഞാനിത് ചെയ്യും എന്നുള്ളത് അമ്പിളിച്ചേട്ടൻ കറക്റ്റായിട്ട് പറഞ്ഞു തരും. പിന്നെ പറയാത്തൊരു കാര്യമുണ്ട്, അമ്പിളിച്ചേട്ടൻ കുറേ ഒന്ന് രണ്ട് സാധനം നമ്മൾ ഡയലോഗ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നോക്കി വയ്ക്കും അമ്പിളിച്ചേട്ടൻ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടോയെന്ന്. അത് കറക്റ്റായിട്ട് അമ്പിളിച്ചേട്ടൻ റിഹേഴ്സൽ സമയത്ത് അമ്പിളിച്ചേട്ടൻ അത് ഫില്ല് ചെയ്തിരിക്കും. ഞാൻ പലപ്പോഴും അതിശയിക്കാറുണ്ട്. പക്ഷേ ആ നമ്പറുകളെ കുറച്ചൊക്കെ ഞാൻ കുറച്ച് കട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പല സിനിമകളിലൊക്കെ അമ്പിളിച്ചേട്ടൻ്റെ പല കാര്യങ്ങളും ഞാൻ പല സ്പേസും ഞാൻ ആർട്ടിസ്റ്റുകൾ പറയുമ്പോൾ ഞാനിങ്ങനെ നോക്കി വെച്ച് ചേട്ടൻ റിഹേഴ്സൽ എടുക്കുക, ടേക്ക് വരുമ്പോൾ എൻ്റേതായ കുറേ മാനേഴ്സും എൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അതൊക്കെ പറഞ്ഞ് ഒരുപാട് എന്നെ ഉപകരിച്ചിട്ടുണ്ട് അതിനകത്ത് സത്യം പറയാം. അതൊക്കെ ഒരു അമ്പിളിച്ചേട്ടനെ ഞാൻ കണ്ടുപഠിച്ചതാണ്. അമ്പിളിച്ചേട്ടനെ അഭിനയിക്കുമ്പോൾ അമ്പിളിച്ചേട്ടൻ്റെ പല കാര്യങ്ങളും ഡയലോഗ് പ്രസൻറ്റേഷനും അല്ലെങ്കിൽ ഏതെല്ലാം ഗ്യാപ്പുണ്ട് ഡയലോഗ് പിന്നെ ഫില്ല് ചെയ്യാൻ അതൊക്കെ നോക്കി ഒരുപാട് അമ്പിളിച്ചേട്ടൻ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അമ്പിളിച്ചേട്ടനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല. കാരണം അതിനുമാത്രം ഞങ്ങൾ ഒരുമിച്ച് അതുപോലെ പടം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് അഭിനയിച്ച ഹിറ്റ് പടമായിരുന്നു മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, എക്കാലത്തെയും മലയാള സിനിമയിലെ ഒരു ബമ്പ ഹിറ്റായിരുന്നു. തിയേറ്ററിൽ അവനെന്താ വളരെ കയ്യിൽ കിട്ടിയ ഒരു എൻ്റെ വേഷമായാലും പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് ഞാൻ ആസ്വദിച്ച് വളരെയധികം കണ്ടൊരു പടമാണ് മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. ആ ലൊക്കേഷനിൽ നിമിഷങ്ങളൊന്നും എനിക്കൊരു ലൈഫിൽ മറക്കാൻ പറ്റത്തില്ല. അമ്പിളിച്ചേട്ടൻ ശക്തമായിട്ട് മലയാള സിനിമയിൽ തിരിച്ചു വരട്ടെ, എത്രയും പെട്ടെന്ന് മാത്രമാണ് ഇപ്പോൾ ഇടപെടുന്നത്. വളരെയധികം നന്ദി ശ്രീമതി പൊന്നമ്മ ബാബു, അതിഥിയായി എത്തിയതിന്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും തുടങ്ങി പോയി തിയേറ്ററിൽ പോയി കാണണം.